ഈ കാണുന്ന വീടിന് 1 കോടി രൂപ പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് പോയൊക്കെ എന്തെങ്കിലും ഒന്ന് കയറ്റി പറഞ്ഞാൽ കിട്ടുമോ നോക്കാം. അപ്പൊ കോഴിക്കോട് നിന്ന് നമ്മൾ രാവിലെ യാത്ര പുറപ്പെട്ടു വയനാട് എത്തിയിട്ടോ. വയനാട് നമ്മളെ ഒരു മെയിൻ ഉണ്ണിയപ്പ സ്ഥലമുണ്ട്, നമ്മളെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോണ വഴിക്ക്. അവിടെ നിന്നും ഉണ്ണിയപ്പും ചായ ഒക്കെ കുടിച്ചിട്ട് യാത്ര തുടരാണ്. പെറ്റ്റോഡ് ജംഗ്ഷനിലുള്ള ഇങ്ങോട്ട് പോയാൽ കുട്ട, ഇങ്ങോട്ട് പോയാൽ തിരുനെല്ലി ക്ഷേത്രം. പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ എന്തായാലും അവിടുന്ന് ഉണ്ണിയപ്പവും കഴിച്ച് നേരെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആ വൈക്ക് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകണം. ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ സ്വർഗ്ഗതുല്യമായ വീടിൻ്റെ മുന്നിലെത്തട്ടോ. ഏകദേശം 150 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് എന്നാണ് ഇവർ ഇത് പറയുന്നത് കേട്ടോ. പല വീഡിയോയിലും പല പോളലിലാണ് ഇത് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഉള്ളോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നിലയൊക്കെ ചാണകം കൊണ്ട് മണ്ണാണ് അതിൻ്റെ മുകളിൽ ചാണകം കൊണ്ട് മേകി തേച്ച പഴയ രീതിയിലുള്ള സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫർണിച്ചറാക്കാണെങ്കിലും മേശയായാലും കസാരയൊക്കെ ആ പഴയ ലെവൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ പുല്ല് മേഞ്ഞ വീടാന്ന് വെച്ചാൽ വല്ല റൂമിലേക്കൊക്കെ കയറുകയാണെങ്കിൽ റൂമിൽ മച്ചുണ്ട് കേട്ടോ മരത്തിൻ്റെ അടിച്ച്. അതിലേക്ക് ആ മച്ചിലേക്കൊക്കെ കയറാനുള്ള കോണിയും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ അവർ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യൽ അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ പുല്ല് കൊല്ലം കൊല്ലം വരും മാറ്റും കേട്ടോ. ഇതിൻ്റെ അടിയിൽ വരുന്ന മുളകളോ മറ്റോ അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചുകൊടുക്കും. പിന്നെ ഒരു 4-5 കൊല്ലം കൂടുമ്പോൾ ഒന്നാകെ പിന്നെ ക്ലീൻ ചെയ്ത് പുതിയ തന്നെ വെക്കും എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അവിടുന്ന് ഉള്ളോട്ട് കയറുമ്പോൾ നല്ല വലിയൊരു പത്തായപ്പെട്ടി ഇവിടെ കാണാൻ പറ്റും. നമ്മളെ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആരടുത്തും ഈ സാധനമൊന്നും ഇല്ല, നല്ല മരമായിരിക്കും ഇത്. എന്തായാലും അതിന് ചാവിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ചാവിയൊക്കെ ഇട്ട് തുറക്കുക, അതിൻ്റെ ഉള്ളിലാണ് വല്ല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യൽ കൊണ്ട്. പിന്നെ അവരെ കൊലായിൽ അത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അവരെ മക്കളെയും മക്കളെ മക്കളൊക്കെ ആയിട്ട് മുമ്പേ ഉള്ള ഒരുപാട് ഫോട്ടോസ് അവിടെ ഉണ്ട്. നമ്മളെ നടൻ ശരത് കുമാറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ജാവനായി ചേട്ടൻ്റെ കൂടത്തിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ അടുക്കള ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അത്. ഒരു ബെഞ്ചും ടേബിളും ഉണ്ട്, പഴയ ജനാലകളും എല്ലാം നല്ല. ഈ വീട്ടിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഒരുപാട് ശരിക്കും നമ്മൾ പിറകോട്ട് സഞ്ചരിക്കും. 8 ആൾക്കാരിപ്പോ 5 പെണ്ണ് 3 ആണ് ഏകദേശം എത്ര വർഷമായില്ല ഇവിടെ? വർഷം 1300 വർഷത്തിന്റെ അപ്പുറേക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്തില് കാളവണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തേലും കൃഷിയാണോ? കൃഷി കാപ്പിയും മുളകും എല്ലാം ആക്കിയത്. മുമ്പേ ആ സമയത്തൊക്കെ എന്തെങ്കിലും നെൽകൃഷി മാത്രമാണ്. ഇവർക്കിതിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ എപ്പോഴും ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ അടുക്കളയിൽ നമുക്കൊന്ന് കിച്ചണിലേക്ക് കയറി. ഇവിടെയൊക്കെ എന്താണ് പഴയ അടുക്കള തന്നെയാണ്. അതിപ്പോഴും വിറകടുപ്പിൽ തന്നെയാണ് അവരെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഗ്യാസ് അടുപ്പും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ പഴയ ചിരവയും ഇവിടെ ഉണ്ട്. ചിരവ കാണാൻ കഴിയും. നമ്മളെ പഴയ വലിയ ചിരവാണ് കേട്ടോ അത്. പിന്നെ മൂലയിൽ അതാ പഴയ ആട്ടുകല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അരി പൊടിക്കുന്ന ഒരു കുട്ടികൾക്കൊക്കെ ഈ അരി പൊടിച്ച് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിങ്ങനെ തിരിച്ചിട്ട് ഇനിയും വലുത് പയപയ ഒരുപാട് സാധനങ്ങൾ വില വീട്ടിൻ്റെ മച്ചിൻ്റെ മുകളിലുണ്ട്. നമ്മളവിടെ കയറിയില്ല, ഭയങ്കര ഇരുട്ടാണ്. പക്ഷേ ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 1.5 വർഷമായി ഇവിടെ കറണ്ട് കിട്ടിയിട്ട്. പിന്നെ ഡിഷും മിക്സിയും ഗ്യാസ് സ്റ്റവും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും 1 കോടി രൂപയോളം ഇവർ പറഞ്ഞിട്ട് ഇത് കൊടുക്കാത്തതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ ഇരുന്നപ്പം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പോവുക. അങ്ങനത്തെ വീടുകളൊക്കെ നമ്മൾ ആ വയനാട് വഹിക്കുമ്പോൾ പോവുക. പക്ഷേ നമ്മൾ പോകുന്നതൊക്കെ നല്ലതന്നെ. പക്ഷേ നമുക്ക് നമ്മൾ പോയിങ്ങാണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാവരുത്.